Hello guys. Yes, detective Mehul speaking. ഇവിടെ ബസ്സിൽ ഒരു മർഡർ നടന്നിട്ടുണ്ട്. ആഹാ. ആരാണ് കൊലയാളി എന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഓ. കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡിറ്റക്റ്റീവ് മെഹുൾ അപ്പ എന്തിനെ പേടിക്കണം? ഈ കേസ് തെളിയിച്ചിരിക്കും. ഐ ആം കമിംഗ്. ഒരു ബസ് റോഡിലൂടെ പോവുകയാണ്. ഡ്രൈവറിന് നല്ല തിരക്കുണ്ട്. കാരണം ഇന്ന് ടിക്കറ്റും അയാൾ തന്നെ എടുക്കണം, ബസ്സും ഓടിക്കണം. ബസ് ഒരു പാലത്തിനടുത്തെത്തി. ഡ്രൈവർ എല്ലാവർക്കും, പാവം ഡ്രൈവർ, അയാൾ തന്നെ ബസ് ഓടിക്കണം, അയാൾ തന്നെ എവിടെയെങ്കിലും ബസ് നിർത്തി ടിക്കറ്റ് എടുക്കണം, അയാൾ തന്നെ ഡോറ് പൂട്ടണം. എന്തൊരു കഷ്ടം നോക്കിയേ. പിന്നെ ഒരു കണ്ടറെ ചൂടാ നായിയെ. ഓ, ചിലപ്പോ ചെലവരിക്കാൻ വേണ്ടിയായിരിക്കും. എന്റെ ബസ്സിൽ പോയിച്ചോ, എനിക്ക് മാത്രം മതി. അങ്ങനെ ഡ്രൈവർ എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി. ലോജിക്കൽ ആർമി, നിങ്ങൾ ആലോചിക്കൂ. ഡ്രൈവർ ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പോൾ ബസ് എന്തുകൊണ്ടാണ് താഴേക്ക് പോകാഞ്ഞത്? ഇതിലെന്താ ആലോചിക്കാൻ ഇരിക്കുന്നു? ബസ് അവിടെ കൊണ്ട് നിർത്തിയിട്ടുകൊണ്ടാണോ താഴോട്ട് പോകത്തത്? ഓ, ചിലപ്പോ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടാവും. കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള എന്തെങ്കിലും. ഇതൊരുമാതിരി അപമാനിക്കുന്ന പോലെ ഉണ്ട്. കാരണം ഡ്രൈവർ ബസ് നിർത്തിയിട്ടാണ് ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയത്. ഇവിടെ നീ പൊട്ടണാല പൊട്ടനായിട്ട് അഭിനയിക്കുന്ന പാലത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ബസ് നിർത്തി. എന്നിട്ട് ഇയാള് അല്ല ഈ പൊട്ടൻ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ബസ് താഴോട്ട് പോകാത്തത്? ഉത്തരം, അവിടെ നിർത്തിയിട്ടത് കൊണ്ട്. പറയാൻ വാക്കുകളില്ല. പെട്ടെന്ന് ബസ് ഒരു സ്റ്റോപ്പിലെത്തി. എല്ലാ യാത്രക്കാരും പുറത്തിറങ്ങി. എന്നാൽ ഒരു യാത്രക്കാരൻ ഇപ്പോഴും ഉറങ്ങുകയാണ്. ഡാടാ, ബസ് നിർത്തി, എണീച്ചോടാ, ബാക്കി പോർക്ക് പോയിട്ട് ഉറങ്ങിക്കോ. ഡ്രൈവർ ചെന്ന് അയാളെ തട്ടി വിളിച്ചു. ഡോ മോനെ, ഡോ എണീക്കടോ, എണീക്കടോ മോനെ. പെട്ടെന്ന് അയാൾ താഴേക്ക് വീണു. അയാൾ മരിച്ചിട്ടുണ്ട്. യെസ്, മർഡർ. ഡിറ്റക്റ്റീവ് മെഹുൽ എത്തേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. പുതിയ കാറാ, എങ്ങനെയുണ്ട്? സൂപ്പർലാ. മെഹുൽ തന്റെ മുന്നിൽ മൂന്ന് ബസ് കണ്ടു. ഏത് ബസ്സിലായിരിക്കും കൊല നടന്നത്? ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയാമോ ഏത് ബസ്സിലായിരിക്കും കൊല നടന്നതെന്ന്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബസ്സിൽ എങ്ങനെയാ കൊല നടന്നിട്ടുണ്ട്? മെഹുൽ എങ്ങനെയാ അറിഞ്ഞത്? ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടായിരിക്കൂലേ. അല്ലെ, മെഹുൽ എന്താ നായയാണോ? എവിടെയാ കൊല നടന്നിട്ടില്ല എന്ന് മണത്ത് കണ്ടുപിടിക്കാൻ. എന്തായാലും ഒരു നായയുടെ വിലയാണ് ഈ ഡിക്റ്റേറ്റീവ് മെഹുലിന് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഏത് ബസ്സിലാ കൊല നടന്നിട്ടില്ലെന്ന് ഞാൻ മണത്ത് കണ്ടുപിടിക്കണം അല്ലേ. ഒന്നാമത്തെ ബസ്സിൽ നോക്കുന്നതാണെങ്കിൽ കുറെ ആൾക്കാർ ബസ്സിലേക്ക് കയറുന്നുണ്ട്, അപ്പൊ അതല്ല. രണ്ടാമത്തെ ബസ് നോക്കുന്നതാണെങ്കിൽ കുറെ ആൾക്കാർ കീഞ്ഞു പോകുന്നുണ്ട്. ചിലപ്പോ മർഡർ കണ്ട് പേടിച്ചോടുന്നതായിരിക്കും. ഏ, അവർ വളരെ കൂളായിട്ടാണ് കീഞ്ഞു പോകുന്നത്. യെസ്, മൂന്നാമത്തെ ബസ്. മൂന്നാമത്തെ ബസ്സിൽ ചുറ്റും ആരുമില്ല. ഒന്നാമത്തെ ബസ്സിൽ ആളുകൾ കയറുകയാണ്, രണ്ടാമത്തേതിൽ നിന്ന് ആളുകൾ ഇറങ്ങുകയാണ്. അതെ, അപ്പോൾ മൂന്നാമത്തെ ബസ്സിലായിരിക്കും കൊല നടന്നത്. ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ. മെഹുൽ ബസ്സിൽ കയറി. എന്നിട്ട് യാത്രക്കാരന്റെ ഡെഡ് ബോഡി നന്നായി പരിശോധിച്ചു. മെഹുൽ അടുത്തുള്ള സീറ്റിൽ അയാളുടെ വസ്തുക്കളും കണ്ടു. മെഹുൽ അയാളുടെ വസ്തുക്കൾ നോക്കി. അങ്ങനെ മനസ്സിലാക്കി അയാൾ എങ്ങനെയാണ് മരിച്ചതെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് വസ്തുക്കൾ നോക്കി പറയാമോ അയാൾ എങ്ങനെയാണ് മരിച്ചതെന്ന്? നന്നായി ആലോചിക്കൂ. ഓ, അപ്പൊ ഞാൻ ഇത് നോക്കി ഇയാൾ എങ്ങനെ മരിച്ചെന്ന് പറയണല്ലേ. ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ആദ്യം ഒരു കാൽക്കുലേറ്ററും ബുക്കും കാണുന്നുണ്ട്. എന്റെ നിഗമനം ശരിയാണെങ്കിൽ അയാൾ ആ കാൽക്കുലേറ്ററും ബുക്കും വെച്ച് കണക്ക് കൂട്ടി കൂട്ടി തലപ്പരാന്തായി ബ്ലഡ് പ്രഷർ കൂടി നരമ്പ് വെലിഞ്ഞ് ചോര ചർദ്ദിച്ചായിരിക്കും മരിച്ചത്. പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ല. പിന്നെ ഒരു കത്രിക കാണുന്നുണ്ട്, കത്രിക വെച്ച് കഴുത്തിന് കുത്തിയായിരിക്കും മരിച്ചത്. പക്ഷേ കഴുത്തിന് കുത്തിയ കലയൊന്നും കാണുന്നില്ല. അപ്പം വേറെ നോക്കുന്നതാണെങ്കിൽ ഒരു കുപ്പിയിൽ പച്ച പെയിന്റ് അടിച്ച പച്ച കളറുള്ള പച്ച വെള്ളം കാണുന്നുണ്ട്. യെസ്, പോയിസൺ. ആരോ വിഷം കൊടുത്തു കൊന്നതാണ്. അയാളുടെ ബാഗിൽ നോക്കൂ, വിഷത്തിന്റെ ഒരു കുപ്പിയുണ്ട്. അതിൽ പകുതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായും യാത്രക്കാരൻ അത് കുടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇയാൾ ദാഹിച്ചപ്പോ സാധാ വെള്ളം വെച്ചിട്ട് ഈ പൊട്ടെ അതെടുത്ത് കുടിച്ചു. കാരണം അയാളുടെ വായിൽ നിന്ന് ചോരയും വരുന്നുണ്ട്. അപ്പോൾ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതാണെന്ന് ഉറപ്പായി. എന്നാൽ ഇത് ഇയാൾ തന്നെ കുടിച്ചതാണോ അതോ മറ്റാരെങ്കിലും കൊടുത്തതാണോ? അതെ, ഇയാൾ തന്നെയാണ് അത് കുടിച്ചത്. ഇയാൾ കാരണം ഒരു പൊട്ടനാണ്. ദുന്തും ദുന്തും ദുന്തും. പെട്ടെന്ന് മെഹുൽ യാത്രക്കാരന്റെ രണ്ടാമത്തെ ബാഗ് കണ്ടു. അത് കാണാൻ വളരെ നല്ലതാണ്, പുതിയതുമാണ്. മെഹുൽ ആ ബാഗ് തിരിച്ചിട്ടു. നോക്കിയപ്പോൾ അതിന് ഒരു പാസ്വേഡ് ഉണ്ട്. ബാഗിന്റെ ഫ്രണ്ടിൽ അത് തുറക്കാനുള്ള ഒരു ഹിൻറ്റുമുണ്ട്. ഒരു പേഴ്സണൽ ബാഗിൽ ഇത്രയും സെക്യൂരിറ്റിയും ഹിൻറ്റുമോ? എന്തോ കുഴപ്പമുണ്ട്. എന്താ നിങ്ങൾക്ക് ഹിന്റ് നോക്കി പറയാമോ ഇത് തുറക്കാനുള്ള കോഡ് എന്താണെന്ന്? ഓ, കണക്ക് പൊട്ടല്ലോ. ഇതിപ്പോ എങ്ങനെ പറയാ? മോനെ മേഹുലെ, ആരാന്റെ വെട്ടി അനുവാദം ഇല്ലാണ്ട് തുറക്കണോ? വല്ല ബോംബ് ആണെങ്കിൽ പൊട്ടിച്ചാവും കിട്ടോ. ആദ്യം പറഞ്ഞേക്കാം. ഇതിപ്പോ ഞാനിപ്പോ എങ്ങനെ തുറക്ക? ഓക്കെ,
I can do it. A few moments later. 1 plus 2 is equal to 2. Day 2. A. 1 plus 2, 3 ആണ്. 2 plus 3. Day 4. 3 plus 3, 6. 3 weeks later. ഇതിലുള്ള എല്ലാം പൊട്ടാൻ മറന്നു. ഇത്ര സിമ്പിൾ കണക്ക് തെറ്റി ചോദിച്ചു. 2000 years later. Yes. അപ്പൊ പാസ്വേഡ് 3, 5, 6, 6, 7. സിമ്പിൾ. സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതല്ല ഗുണിക്കുന്നതാണ് കോഡ്. 1 × 2 രണ്ടാണ്. 2 × 3 6. അപ്പോൾ കോഡിന് വേണ്ടി 6 × 1 6. ഗുണിക്കാനാണെങ്കിൽ അവിടെ ഗുണനത്തിന്റെ ചിഹ്നം ഇടണം, അല്ലാണ്ട് കൂട്ടേണ്ട ചിഹ്നം അല്ല. ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ 1 + 2 കൂട്ടാനാ. എന്നാൽ അത് കണ്ട് മെഹുൽ ഞെട്ടിപ്പോയി. അകത്ത് ഒരുപാട് പണവും സ്വർണത്തിന്റെ ബിസ്ക്കറ്റുകളും ഉണ്ട്. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇയാൾ സ്മഗ്ലിംഗ് നടത്തുകയായിരുന്നു. എന്നാൽ ഇത് കൊലപാതകമാണോ സൂയിസൈഡാണോ? മെഹുൽ അയാളുടെ പോക്കറ്റ് ചെക്ക് ചെയ്തു. അതിൽ മെഹുലിന് ഒരു പേഴ്സ് കിട്ടി. അതിൽ മെഹുലിന് അയാളുടെ പേരും അഡ്രസ്സും കിട്ടി. ആളിന്റെ പേര് അമിത് എന്നാണ്. മെഹുൽ അവിടുന്ന് ആ കിട്ടിയ അഡ്രസ്സിലേക്ക് പുറപ്പെട്ടു. വീട് കണ്ടപ്പോൾ മെഹുലിന് ആ അഡ്രസ് ഫേക്ക് ആണെന്ന് തോന്നി. എന്തുകൊണ്ട് മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? എന്തുകൊണ്ട് അഡ്രസ് ഫേക്ക് ആണെന്ന് തോന്നിയെന്ന് ചോദിച്ചാൽ, ഇത്രയും പൈസ ഉള്ള ഒരുത്തൻ ഇതുപോലത്തെ കുടിലിൽ താമസിക്കേണ്ട ഒരാവശ്യമില്ല. 4 ഫ്ലാറ്റ്, 3 BMW, 1 സ്വിമ്മിംഗ് പൂൾ, ലക്ഷറി ലൈഫ് ആണ്, ലക്ഷറി ലൈഫ്. ഇത്രയും പണവും സ്വർണത്തിന്റെ ബിസ്ക്കറ്റും ഉള്ളയാൾ ഒരിക്കലും ഈ വീട്ടിൽ താമസിക്കില്ല. അവന്റെ ഡോക്യുമെന്റ്സ് എല്ലാം വ്യാജമാണ്. ആ വീട്ടിൽ മെഹുൽ ഒരു വൃദ്ധനെ കണ്ടു. അയാൾ പറഞ്ഞു, ഈ വീട് എന്റെയാണ്, എനിക്ക് അമിതിനെ പറ്റി ഒന്നും അറിയില്ല. ഇൻട്രസ്റ്റിംഗ്. കേസ് കോംപ്ലിക്കേറ്റഡ് ആവുന്നു. ബസ്സിലെ മറ്റു യാത്രക്കാരെ ചോദ്യം ചെയ്യണം. ദുദും ദുദും ദുദും. പെട്ടെന്ന് മെഹുലിന് സഞ്ജനയുടെ ഫോൺ വന്നു. സഞ്ജന പറഞ്ഞു, ബാഗിൽ നിന്ന് കിട്ടിയ വിഷത്തിന്റെ കുപ്പിയില്ലേ? എന്നാൽ അമിത് അത് കാരണമല്ല മരിച്ചത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, ആ വിഷക്കുപ്പിയിൽ അമിതിന്റെ വിരൽപ്പാടുകളേ ഇല്ല. ഓ ഇൻട്രസ്റ്റിംഗ്. കേസ് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ മറ്റാരോ ആണ് ആ ബോട്ടിൽ അവന്റെ ബാഗിൽ വെച്ചത്. എന്നാൽ എപ്പോൾ, എങ്ങനെ? ഉറപ്പായും ബസ്സിലെ യാത്രക്കാരിൽ ഒരാളായിരിക്കും. മെഹുലിന് 3 പേരെ സംശയം തോന്നി. മെഹുൽ അവരെ ചോദ്യം ചെയ്തു. സർ, എനിക്ക് ഇയാളെ നേരത്തെ സംശയമുണ്ടായിരുന്നു. അയാൾ വില കൂടിയ കാറിലാണ് വന്നത്, പിന്നെ എന്തിനാണ് അയാൾ ബസ്സിൽ കയറിയത്? അപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. രണ്ടാമൻ പറഞ്ഞു, സർ, ഞാൻ വളരെ മുമ്പേ തന്നെ അയാളെ ശ്രദ്ധിച്ചിരുന്നു. നല്ല പേടിയുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കുന്നുണ്ടായിരുന്നു. മൂന്നാമൻ പറഞ്ഞു, സർ, ഇത്രയും പണവും സ്വർണ്ണമൊക്കെ കണ്ട് ഞാൻ പേടിച്ചുപോയി, അതുകൊണ്ട് ഞാൻ പിറകിലാണ് ഇരുന്നത്. മെഹുലിന് ഉടനെ മനസ്സിലായി ആരാണ് കള്ളം പറയുന്നതെന്ന്. എനിക്കെങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ടാ പെട്ടില് സ്വർണ്ണെന്ന് മനസ്സിലായ? ഞാൻ തന്നെ ഷഡി കയറിട്ടാ പെട്ടിന്റെ പാസ്വേഡ് കണ്ടുപിടിച്ചേ. തന്നെ കള്ള ഉറപ്പിച്ച്. മൂന്നാമത്തെ ആൾക്ക് എങ്ങനെ അറിയാം ബാഗിൽ പണവും സ്വർണവും ഉണ്ടെന്ന്? കള്ള. അപ്പോൾ അയാൾക്ക് ഇതുമായി എന്തോ ബന്ധമുണ്ട്? അതെ അതെ. മെഹുൽ അവനെ പിടികൂടി. അയാൾ പറഞ്ഞു, പണവും സ്വർണവും കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നിയിരുന്നു, എന്നാൽ ഞാൻ അയാളെ കൊന്നിട്ടില്ല. മെഹുൽ അയാളുടെ ഫിംഗർ പ്രിന്റ് ഡോക്ടർ സഞ്ജനയ്ക്ക് അയച്ചു കൊടുത്തു. ഡോക്ടർ സഞ്ജന പറഞ്ഞു, ബോട്ടിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ് അത് ഇയാളുടേതാണ്. ഇൻട്രസ്റ്റിംഗ്. ഈ വിഷം കാരണമല്ല മരിച്ചത്. ഓ, പിന്നെയും കേസ് കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. അപ്പോൾ ആരാണ് കൊന്നത്? എന്നാൽ ഇയാൾ അയാളെ കൊല്ലാൻ ആഗ്രഹിച്ചു. എന്നാൽ ആ വിഷം എവിടേക്കാണ് പോയത്? അയാൾ പറഞ്ഞു, 2 മണിക്കൂർ മുമ്പ് ബസ് ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിരുന്നു. അവിടെ വെച്ച് ഞാൻ പണവും സ്വർണവും കണ്ടിരുന്നു. ഞാൻ അയാളുടെ വാട്ടർ ബോട്ടിലിൽ വിഷം കലർത്തി. എന്നിട്ട് അത് അയാളുടെ ബാഗിൽ വെച്ചു. അങ്ങനെ സൂയിസൈഡ് നടന്നു. പെട്ടെന്ന് വീണ്ടും ഡോക്ടർ സഞ്ജനയുടെ ഫോൺ കോൾ വന്നു. സഞ്ജന പറഞ്ഞു, ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം അറിയാൻ പറ്റി. വിഷം ഇയാൾക്ക് 2 മണിക്കൂർ മുമ്പേ കൊടുത്തിരുന്നു. ഇത് സ്ലോ പോയിസൺ ആണ്. ഒരാളെ കൊല്ലാൻ ഇത് 2 മണിക്കൂർ എടുക്കും. ഡി മോളെ, നീ തോന്നും തോന്നും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞില്ലേ, അടിച്ച് എപ്പി ഞാൻ പൊട്ടിക്കൂ. ഇവിടെ എല്ലാം തന്നെ മനുഷ്യൻ തലപ്പേരാൻ തായിട്ടുള്ളത്. വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. മെഹുൽ തന്റെ കാർ എടുത്തു. എന്നിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. മെഹുലിന്റെ കാറിന്റെ വേഗത മണിക്കൂറിൽ 100 കിലോമീറ്റർ ആണ്. റെസ്റ്റോറൻറ്റ് 50 കിലോമീറ്റർ അകലെയാണ്. എന്താ നിങ്ങൾക്ക് പറയാമോ മെഹുലിന് റെസ്റ്റോറൻറ്റിലെത്താൻ എത്ര സമയം വേണമെന്ന്? ഇല്ല, പറ്റില്ല, കണക്കാനെ കൊണ്ട് പറയാൻ പറ്റില്ല, സൗകര്യമില്ല. അല്ല, ഇതും ഈ കേസുമായിട്ട് എന്താ ബന്ധോ? ഞാൻ ഈ കേസുമായിട്ടുള്ള കാര്യം നോക്കും. മാക്സിമം തന്നെ കണ്ടു പറ്റൂല. മണിക്കൂറിൽ 100 കിലോമീറ്റർ ആണ് സ്പീഡ്. അപ്പോൾ മെഹുലിന് 1 മണിക്കൂറിൽ 100 കിലോമീറ്റർ പോകാനാകും. അപ്പോൾ 1 മണിക്കൂറിന്റെ പകുതി, അതായത് 30 മിനിറ്റിൽ മെഹുലിന് അവിടെ എത്താനാകും. 1.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തി. മെഹുൽ അവിടെയുള്ള CCTV ഫുട്ടേജ് നോക്കി. 4 ഫുട്ടേജിൽ മെഹുലിന് കുറച്ച് ഹിന്റ് കിട്ടി. എന്തായിരുന്നു അത് എന്ന് മനസ്സിലാക്കി.
നിങ്ങൾക്ക് നാല് ഫുട്ടേജ് നോക്കി പറയാമോ അത് എന്താണെന്ന്? ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഞാൻ പറഞ്ഞുതരാം. ഫുട്ടേജ് വണ്ണിൽ നോക്കുകയാണെങ്കിൽ അയാൾ ഫുഡ് കഴിക്കുന്നതാണ്. അയാളെ കൊല്ലാൻ നോക്കിയവൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ ഇന്ന് രാവിലെ അപ്പിട്ടിക്കില്ല. അങ്ങനെ ഫുട്ടേജ് രണ്ടിൽ അയാൾ അപ്പിടാൻ വേണ്ടി കക്കൂസിലേക്ക് പോവുകയാണ്. അന്നേരവും അയാളെ കൊല്ലാൻ നോക്കിയവൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഫുട്ടേജ് മൂന്നിൽ അയാൾ അപ്പിയിട്ട് തിരിച്ചു വന്നു. ആ സമയത്ത് അയാളെ കൊല്ലാൻ നോക്കിയവൻ അവിടെ കാണുന്നില്ല. ഇനി ഇവനും അപ്പിടാൻ പോയോളി. അപ്പോൾ ഫുട്ടേജ് മൂന്നിൽ വെള്ളത്തിന്റെ കളറ് മാറിയിട്ടുണ്ട്. ഈ സമയത്തായിരിക്കും ആ വെള്ളത്തിൽ വിഷം കലക്കിയത്. അങ്ങനെ ഫുട്ടേജ് ഫോറിൽ അയാൾ ബാഗ് കൊണ്ട് തിരിച്ചു പോവുകയാണ്. പക്ഷേ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടില്ല. എടാ മോനെ, ആ വാട്ടർ ബോട്ടിൽ ഒന്ന് കൊണ്ടുപോടാ, അല്ലേ കേസ് ഫുള്ള് കോംപ്ലിക്കേറ്റഡ് ആവും. വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാതെ ബസ്സിൽ എങ്ങനെ ബാഗിൽ വാട്ടർ ബോട്ടിൽ വന്നു? പിന്നെ മാർവലിന്റെ കാർട്ടൂണിന്റെ അനിമേഷനെ വെല്ലുന്ന കാർട്ടൂൺ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റൂല. ഇതല്ല, എല്ലാവർക്കും പറ്റും. ബസ്സിലുള്ള അമിതിന്റെ അടുത്ത് പോയിരുന്നു. പിന്നെ അമിത് വാഷ്റൂമിലേക്ക് പോയി. മൂന്നാമത്തെ ഫുട്ടേജിൽ വെള്ളത്തിന്റെ നിറം മാറിയിട്ടുണ്ട്. അപ്പോൾ അമിത് വാഷ്റൂമിൽ പോയപ്പോൾ ഇയാൾ അതിൽ വിഷം കലർത്തി. എന്നാൽ നാലാമത്തെ ഫുട്ടേജിൽ അമിത് വെള്ളം കുടിക്കാതെ പോകുന്നു. വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അമിതിന് എപ്പോഴാണ് വിഷം കൊടുത്തത്? ലോജിക്കൽ ആർമി, അമിതിന് എപ്പോഴാണ് വിഷം കൊടുത്തത്? ഫുട്ടേജ് വണ്ണിൽ അമിത് ഫുഡ് കഴിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫുഡിലായിരിക്കും വിഷം കൊടുത്തത്. അമിത് റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായും വിഷം അതിലുണ്ടാകും. സിമ്പിൾ. എന്നാൽ ഫുട്ടേജിൽ അമിതിന്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അപ്പോൾ ഹോട്ടലിലെ ഏതോ സ്റ്റാഫ് തന്നെയാണ് ഫുഡിൽ വിഷം കലർത്തിയത്. മെഹുൽ ഉടനെ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിലെത്തി. അവിടെ മെഹുൽ നാല് പേർ ജോലി ചെയ്യുന്നത് കണ്ടു. എന്നാൽ ഒരാളെ കണ്ട് മെഹുൽ ഞെട്ടിപ്പോയി. എന്താ, നിങ്ങൾക്ക് പറയാമോ അതാരാണെന്ന്? ഈ കളവനല്ല കുടിലിൽ താമസിച്ച അയാള്, മരിച്ച ആളുമായിട്ട് യാതൊരു ബന്ധവും അയാള് പറഞ്ഞത്. ഇയാള് തന്നെയാണ് വിഷം കൊടുത്ത് കൊന്നത്. ക്രൂരൻ. അഡ്രസ് തിരക്കി പോയപ്പോൾ അവിടെ കണ്ട അതേ ആളല്ലേ ഇത്. അയാൾ ഇവിടെ എങ്ങനെ വന്നു? അയാൾ മെഹുലിനെ കണ്ട് ഞെട്ടിപ്പോയി. എന്നിട്ട് പിറകിലുള്ള വാതിലൂടെ ഓടിപ്പോയി. മെഹുൽ അയാളെ പിന്തുടർന്നു. മെഹുൽ അടുത്തായി മൂന്ന് വഴി കണ്ടു. എന്താ, നിങ്ങൾക്ക് പറയാമോ അയാൾ എവിടേക്കാണ് പോയതെന്ന്? ഇത് കുറച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പറം നോക്കുന്നതാണെങ്കിൽ ആരോ നടു റോട്ടിൽ മതിൽ കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇപ്പറം നോക്കുന്ന സമയത്ത് ഇത് കേരളത്തിലേക്കുള്ള റോഡാന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, ഫുള്ള് കുണ്ടും കുഴിയും, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വയ്യില്ല. നേരത്തെ പോയത് ഉറപ്പ്. മതിലിന് നല്ല ഉയരമുണ്ട്. ഇത്ര പ്രായമുള്ള ആൾക്ക് അത് ചാടിപ്പോകാനാകില്ല. മണ്ണുള്ള വഴിയിൽ വെള്ളമുണ്ട്, അതിലൂടെ പോയാൽ കാൽപ്പാടുകൾ ഉണ്ടാകും. അപ്പോൾ അയാൾ റോഡിലൂടെയാണ് പോയത്. മെഹുൽ അയാളെ പിന്തുടർന്നു. എന്നിട്ട് പിടികൂടി. നിങ്ങൾ എന്തിനാണ് അമിതിനെ കൊന്നത്? അവൻ തെറ്റായ പ്രവൃത്തികളാണ് ചെയ്യുന്നത്. സ്മഗ്ലിങ്ങും ഫ്രോഡും ഒക്കെ. അവൻ എന്റെ മകളെയും ഇതേ ജോലിയിൽ പെടുത്തി. എല്ലായിടത്തും എന്റെ അഡ്രസ് കൊടുത്തു. പാവയാൾ റിവെഞ്ച് ചെയ്തതാണ്. എന്റെ മകൾക്ക് അതിന്റെ ശിക്ഷ കിട്ടി. അവളിപ്പോൾ ജയിലിലാണ്. ഞാൻ അതിന് പകരം വീട്ടിയതാണ്. മെഹുൽ അയാളെ ജയിലിലാക്കി. കേസ് സോൾവ്. ഡിറ്റക്ടീവ് മെഹുൽ റോക്സ്. മെഹുലപ്പട് പിടിച്ചു, ജയിലിലിട്ടു, കോടതിയുമില്ല വക്കീലുമില്ല. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും എന്നാൽ പിന്നെ കൂടുതലൊന്നുമില്ല. ബൈ.